നമസ്കാരം. കൂടത്തായി പൊന്നാമറ്റം റോയി തോമസിനെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ജോളി ജോസഫിനെയും കൂട്ടുപ്രതികളായ എം എസ് മാത്യു, പ്രിജു കുമാർ, മനോജ് എന്നിവരെയും കോഴിക്കോട് പ്രത്യേക കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. കൊലപാതകം, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നിവയാണ് ജോളിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഗൂഢാലോചന, പ്രേരണ കുറ്റം എന്നിവയാണ് എം എസ് മാത്യു, പ്രിജു കുമാർ എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പൊന്നാമറ്റം കുടുംബത്തിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വ്യാജ ഒസ്യത്ത് തയ്യാറാക്കാൻ സഹായിച്ചതാണ് നാലാം പ്രതി മനോജിനെതിരായ കുറ്റം. നിസ്സംഗഭാവത്തിലാണ് ജോളി കുറ്റപത്രം കേട്ടത്. കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമങ്ങളോട് ജോളി തട്ടിക്കയറി. ജനുവരി 19 കേസ് വീണ്ടും പരിഗണിക്കും. മറ്റ് 5 കൊലപാതക കേസുകൾ പരിഗണിക്കുന്നത് ഫെബ്രുവരി 4 മാറ്റി. കേസ് ഇങ്ങനെ: സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ ഒസ്യത്തും അതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയുമാണ്. മരണങ്ങളായി അവശേഷിക്കുമായിരുന്ന 6 മരണങ്ങൾ കൊലപാതകങ്ങളാണെന്ന് കണ്ടെത്തിയത്. പൊന്നാമറ്റത്തെ മരുമകളായ ജോളി സ്വത്ത് കൈക്കലാക്കാനായിരുന്നു 6 കൊലപ്പെടുത്തിയത്. 2002 ആദ്യ കൊലപാതകം. ആട്ടിന് സൂപ്പ് കഴിച്ചു അന്നമ്മ തോമസ് കുഴഞ്ഞു വീണ മരിച്ചു. 6 ശേഷം അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസ്, 3 ശേഷം ഇവരുടെ മകൻ റോയ് തോമസും മരിച്ചു. 4 മരണം അന്നമ്മ തോമസിന്റെ സഹോദരൻ എം എം മാത്യുവിൻ്റെതായിരുന്നു. തൊട്ടടുത്ത മാസം ജോളിയുടെ 2 ഭർത്താവ് ഷാജുവിൻ്റെ 1 മകൾ ആൽഫൈൻ മരിച്ചു. 2016 ഷാജുവിൻ്റെ ഭാര്യ സിലിയും മരിച്ചു. ഇതിൽ റോയ് തോമസിൻ്റെ മരണമാണ് സംശയത്തിനിടയാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും ആത്മഹത്യയാണെന്നായിരുന്നു നിഗമനം. റോയിയുടെ സഹോദരൻ റോജു തോമസ് വടകര റൂറൽ എസ് പിക്ക് വ്യാജ ഒസ്യത്തുമായി ബന്ധപ്പെട്ട പരാതി കൈമാറിയിരുന്നു. റൂറൽ എസ് പി കെ ജി സൈമണിൻ്റെ നേതൃത്വത്തിൽ 3 നടന്ന അന്വേഷണത്തിനൊടുവിൽ കല്ലറകൾ തുറന്നു മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചു. പിന്നാലെ ജോളിക്കായി സയനൈഡ് ശേഖരിച്ച സുഹൃത്ത് എം എസ് മാത്യു, സയനൈഡ് നൽകിയ സ്വർണ്ണപ്പണിക്കാരൻ പ്രിജു കുമാർ എന്നിവരും അറസ്റ്റിലായി. സയനൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് റോയ് തോമസിൻ്റെ ശരീരത്തിൽ നിന്നായിരുന്നു. 6 കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചു. ഇതിൽ 5 മരണങ്ങളും സയനൈഡുള്ളിൽ ചെന്നാണെന്നായിരുന്നു കുറ്റപത്രം. ഇപ്പോൾ ജയിലിനുള്ളിൽ കഴിയുന്ന ജോളിയെ കണ്ടാൽ തിരിച്ചറിയുക പോലുമില്ല. പാൻറ്റും ടീഷർട്ടും ഒക്കെയിട്ട് അതീവ സുന്ദരിയായി വളരെ മോഡേണായാണ് ജോളി എല്ലാവരും കണ്ടവർ ഞെട്ടിയത്. ജോളിയാണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം മാറിപ്പോയിരിക്കുന്നു. നന്നായി വണ്ണം വെച്ച് ശരീരമൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ടു. കൂടുതൽ ചെറുപ്പക്കാരിയായി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.